മണിപ്പൂരിൽ മൌനം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ നിരന്തര ശ്രമം തുടരുന്നുവെന്ന് മോദി രാജ്യസഭയിൽ പറഞ്ഞു. If you hear an anxiety, anguish and a pain in my voice, please go back and see those 60,000 people languishing in the relief camp. I would keep quiet the moment the Prime Minister opened his mouth. ഇന്നർ മണിപ്പൂരിലെ കോൺഗ്രസ് എം പി എ ബിമോൽ അക്കോയിജം തിങ്കളാഴ്ച അർദ്ധരാത്രി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. മണിപ്പൂർ ഉന്നയിച്ചാണ് ഇന്നലെ ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കിയത്. ഈ സാഹചര്യത്തിലാണ് രാജ്യസഭയിലെ പ്രസംഗത്തിൽ ഏറെ നേരം ഈ വിഷയം പരാമർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായത്. 1993 തുടങ്ങിയ സംഘർഷം 5 കൊല്ലം നീണ്ടുനിന്നു എന്നത് മറക്കരുത്. അമിത്ഷാ മണിപ്പൂരിൽ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തിയിരുന്നു. വിവിധ സമുദായ സംഘടനകളുമായി പ്രശ്നപരിഹാരത്തിന് ചർച്ച തുടരുന്നു. ചിലർ വിഷയം ആളിക്കത്തിക്കാൻ നോക്കുന്നു എന്ന ആരോപണവും മോദി ഉയർത്തി. ജോ ബി തത്വ മണിപ്പൂർ കി ആഗ് മേ ഘീ ഡാൽനേ കി കോശിഷ് കർ റഹേ ഹൈ മേ ഉൻസേ ആഗാഹ് കർത്ത ഹൂ കി യേ ഹർകത്തേ ബന്ദ് കരേ ഏക് സമയ ആയേഗാ മണിപ്പൂർ ഹി ഉൻകോ റിജക്ട് കർനേ വാലാ ഹൈ ഐസേ ലോഗോ കോ. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുമ്പോഴാണ് മോദി ഈ വിശദീകരണത്തിന് തയ്യാറായത്. ലോക്സഭയിൽ മണിപ്പൂരിലെ 2 സീറ്റുകളും നഷ്ടമായത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.